Hi leaders, good morning and morning. Team Global Digital Asadiyude Bhagamayi Ella Fridays Lum Nadathi Varunna Product Training Session Lekku Evarkkum Ente Hardavumaya Swagatham. Inni program present cheyan enikku avasaram thanna Team Global Mentorsinum RBD Vijesh Kumar Sarinodum ee oru avasarathil njan nanni ariyikkayanu. Njan enne onnu parichayappeduthaam. Njan Nimisha Shibas. വീട് കോഴിക്കോട് മീഞ്ചന്തയാണ്. ഇന്ന് നിലവിൽ കമ്പനിയുടെ പ്ലാറ്റിനം ഡയറക്ടർ എന്ന റാങ്കിലാണുള്ളത്. മാസം ഏകദേശം 100,000 രൂപയ്ക്കടുത്ത് വരുമാനവും മോദി കെയർ കാർ ഫണ്ട് ഉപയോഗിച്ച് കിയ സെൽട്ടോസ് എന്ന വാഹനം 22,00,000 രൂപയുടെ കാർ എനിക്ക് സ്വന്തമാക്കാൻ സാധിച്ചു. ഞാൻ ഇന്ന് ഇവിടെ പ്രസന്റ് ചെയ്യാൻ പോകുന്ന പ്രോഗ്രാം 100 PV പ്രോഡക്റ്റ് ബാസ്കറ്റ് ട്രെയിനിംഗ് ആണ്. നമുക്കറിയാം ടീം ഗ്ലോബൽ മെന്റേഴ്സ് നമുക്ക് 100 PV സ്ട്രാറ്റജി എന്താണെന്ന് ആ ഒരു ഐഡിയ ഷെയർ ചെയ്ത് തന്നതിന് ശേഷം വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് നമുക്ക് നമ്മുടെ ടീമിലും നമ്മൾക്കും ഓൾ ത്രൂ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെ എഫക്റ്റീവ് ആയിട്ട് 100 PV ചെയ്യാം, എത്ര സിമ്പിളായിട്ട് നമുക്ക് പ്രോഡക്ട്സിന്റെ നോളജ് ഉപയോഗിച്ച് 100 PV എങ്ങനെ നമുക്ക് ചെയ്യാം, നമ്മുടെ ടീമിൽ വരുന്ന പുതിയ ആളുകൾക്കും നിലവിലുള്ള ആളുകൾക്കും 100 PV ആ ഒരു കോൺസെപ്റ്റ് എങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കാമെന്നും ഇന്ന് നമുക്ക് നോക്കാം. സോ ഒരിക്കൽ കൂടി 100 PV പ്രോഡക്റ്റ് ബാസ്കറ്റ് ട്രെയിനിങ്ങിലേക്ക് ഏവർക്കും എന്റെ ഹാർദവമായ സ്വാഗതം. നമുക്കറിയാം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒരുപാട് ഉൽപ്പന്നങ്ങളുമായിട്ട് നമ്മൾ ഇടപഴകുന്നുണ്ട്. രാവിലെ എഴുന്നേറ്റ് മുതൽ രാത്രി കിടന്നുറങ്ങുന്നത് വരെ ഒരുപാട് ഉൽപ്പന്നങ്ങൾ നമ്മൾ ശരിക്കും ഉപയോഗിക്കുന്നുണ്ട്. സോ ആദ്യം തന്നെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ടൂത്ത്പേസ്റ്റ്. നമുക്കുള്ള ടൂത്ത്പേസ്റ്റ് മോദി കെയർ കമ്പനി നമുക്ക് തന്നിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വളരെ അഫോർഡബിൾ ആയിട്ടുള്ള നല്ലൊരു പ്രോഡക്റ്റ് ആണ് ഫ്രഷ് മോമെന്റ് ടൂത്ത്പേസ്റ്റ്. ഈ ഒരു ടൂത്ത്പേസ്റ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ അടങ്ങിയിട്ടുള്ള കണ്ടന്റ് ഫ്രഷ് മിന്റും SPA സ്പെഷ്യൽ പോളിഷിംഗ് ഏജന്റ് കൂടാതെ സൈലിറ്റോൾ എന്ന ഘടകം കൂടിയുണ്ട്. ഇതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പേസ്റ്റ് ഉപയോഗിച്ച് നമ്മൾ ബ്രഷ് ചെയ്യുന്ന സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അധികം വരുന്ന കാവിറ്റീസും പൊത്തുകൾ തടയാനും ബാക്ടീരിയാസിനെതിരെ പ്രവർത്തിക്കാനും നമ്മുടെ പല്ലിൽ അടങ്ങി വരുന്ന പല്ലിലേക്ക് അടിഞ്ഞു കൂടുന്ന ടാർട്ടർ പറകളെ നീക്കം ചെയ്യാനും ഒക്കെ സഹായിക്കുന്നുണ്ട്. ഇതിന്റെ ഫീച്ചേഴ്സും ബെനിഫിറ്റ്സും നമുക്കൊന്ന് നോക്കാം. ശരിക്കും പറഞ്ഞ ബാക്ടീരിയാസിന്റെയും ജേംസിനെയും നന്നായിട്ട് ഇത് ഫൈറ്റ് ചെയ്ത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ പല്ലിനെ സംരക്ഷിക്കുന്നു, പ്ലാക്കിനെയും ടാർട്ടറിനെയും ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. പിന്നെ നമ്മുടെ പല്ലിന്റെ ഇനാമൽ നഷ്ടപ്പെടാത്ത രീതിയിൽ പല്ലിനെ നമുക്ക് ശരിക്കും സംരക്ഷണം തരുന്നു. ഏറ്റവും വലിയ പ്രത്യേകത ഇത് 100% വെഗാനാണ്, വെജിറ്റേറിയൻ ടൂത്ത്പേസ്റ്റ് ആണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പല്ലിൽ പൊത്ത് വരുന്നതൊക്കെ ശരിക്കും എല്ലാവരുടെയും ഒരു പ്രശ്നമാണ്. അതുപോലെ ബാഡ് ബ്രത്ത് തടയാനും ഈ ഒരു പേജ് നമ്മളെ സഹായിക്കുന്നുണ്ട്. സോ ഇതാണ് നമ്മൾ രാവിലെ മോർണിംഗ് റുട്ടീനിൽ ഫസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റ്. ഇതിനെ കുറിച്ച് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നന്നായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. സോ ഇത് വളരെയധികം ഒരുപാട് ആളുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മോദിക്കാല് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബില്ലിങ്ങിൽ ഉൾപ്പെടുത്തുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. നമ്മൾ ജോയിൻ ചെയ്ത ഒരാളെടുത്ത് ഒന്ന് സ്വന്തമായിട്ട് യൂസ് ചെയ്യാനും ഒന്ന് മറ്റൊരാൾക്ക് ഷെയർ ചെയ്യാനും എന്നുള്ള രീതിയിൽ വേണം പറഞ്ഞു കൊടുക്കാനായിട്ട്. കാരണം ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ വ്യക്തി മോദി കെയറിൽ സ്റ്റിക്ക് ഓൺ ചെയ്യും. ഓക്കെ, അപ്പൊ പേസ്റ്റ് കഴിഞ്ഞു. പേസ്റ്റ് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് എന്ത് പ്രോഡക്റ്റ് വേണം? ബ്രഷ് വേണം. സോ കമ്പനി നമുക്ക് രണ്ട് കാറ്റഗറിയിലുള്ള ബ്രഷ് തന്നിട്ടുണ്ട്. ആദ്യത്തെ ഒരു കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രഷ് മൊമെന്റ്സ് 3-in-1 ടൂത്ത് ബ്രഷ് ആണ്. ഇതിനൊരു പ്രത്യേകത ഇത് വളരെ സ്മൂത്ത് ആണ്. ചില ആളുകൾക്ക് പ്രിഫറൻസ് ഉണ്ടാവും എനിക്ക് സ്മൂത്ത് ആണ് വേണ്ടത്, ചിലപ്പോൾ ചിലർ പറയും ഹാർഡ് മതി. സോ ഈ ഒരു 3-in-1 ബ്രഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ സ്മൂത്ത് ആണ്. ഇതിൽ തന്നെ ടങ് ക്ലീനറും ഗം മസാജറും അടങ്ങിയിട്ടുണ്ട്. നമ്മൾ സാധാരണഗതിയിൽ സെപ്പറേറ്റ് ആയിട്ട് ടങ് ക്ലീനർ ഒക്കെ വാങ്ങിച്ചു വരാറുണ്ടായിരുന്നു പണ്ട് കാലങ്ങളിൽ. പക്ഷെ മോദി കെയറിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒരൊറ്റ ബ്രഷ് കൊണ്ട് തന്നെ ഈ പറഞ്ഞ ഗം മസാജിങ്ങും അതുപോലെ തന്നെ ടങ് ക്ലീനിങ്ങും ഒരേ സമയം നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിന്റെ ഒരു ബ്രിസിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പവർഫുൾ ടിപ്പും ബ്രിസിൽസും ആണ്. ഫ്ലെക്സിബിൾ നെക്കാണ്, കുഷ്യൻ ഹാൻഡിൽഡ് ആണ്. അതിന് സിമ്പിളായിട്ട് നമുക്ക് പിടിക്കാൻ സാധിക്കും. പിന്നെ ഈ ഒരു ബ്രഷ് കൂടാണ്ട് നമുക്ക് വരുന്നത് ഫ്രഷ് മൊമെന്റ് ടൂത്ത് ബ്രഷ് പാക്ക് ഓഫ് 4 ആണ്. ഇതിനെ സ്പെഷ്യൽ ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഡീപ് ക്ലീനിങ്, നമ്മുടെ പല്ലുകളെ ഡീപ്പായിട്ട്
വൃത്തിയാക്കാനും ഗംസിനെ മോണകളെ വൃത്തിയാക്കാനും സഹായിക്കുന്നുണ്ട്. ഈ ഒരു പാക്കിന്റെ പ്രത്യേകത, ഇതൊരു ഫാമിലി പാക്ക് ബ്രഷ് ടൂത്ത് ബ്രഷ് എന്നാണ് പറയുക. ഇതിൽ നാല് പീസസ് ഉണ്ടാവും, അതായത് സെപ്പറേറ്റ് സെപ്പറേറ്റ് സിംഗിൾ പാക്കിംഗിലായതുകൊണ്ട് തന്നെ തുടക്കത്തിൽ നമ്മൾ ഒരു ബ്രഷോ രണ്ട് ബ്രഷോ ചിലപ്പോൾ നമുക്ക് മതിയാവും. അതേ ബ്രഷ് തന്നെ നമുക്ക് ബാക്കി വരുന്ന രണ്ട് പീസസ് വേണമെങ്കിൽ നമുക്ക് മറ്റാളുകൾക്ക് ഷെയർ ചെയ്യാൻ പറ്റും, കാരണം സെപ്പറേറ്റ് പാക്കിംഗ് ആയതുകൊണ്ട്. അപ്പൊ അതിനുകൂടി വേണ്ടി, കാരണം ഈ ഒരു ബ്രഷും പേസ്റ്റ് ഒക്കെ യൂസ് ചെയ്താൽ ഞാൻ പറഞ്ഞ പോലെ മോദി കെയർ പ്രോഡക്ട്സ് സൂപ്പർ ആണെന്ന് ആ ഒരു വ്യക്തിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ 100 PV ബില്ലിങ്ങിൽ നിങ്ങൾ ഈ ഒരു ബ്രഷ് ഏതെങ്കിലും ഒരു കാറ്റഗറി ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പേസ്റ്റും ബ്രഷും കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാത്തിന്റെ കുളിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് സോപ്പ്. നമുക്ക് വരുന്ന സോപ്പ് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് വാഷ്, വൈറ്റ് പേൾ സോപ്പ്, ഇങ്ങനെ ഒരു കാറ്റഗറി വരുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3-in-1 ബെനിഫിറ്റ്സ് അടങ്ങിയിട്ടുള്ളതാണ്. സാധാരണഗതിയിൽ നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് സോപ്സ് വാങ്ങിക്കും, എന്തിന്, ഫ്രാഗ്രൻസിന് വേണ്ടിയിട്ട്, ഡിയോഡറൈസിങ്ങിന് വേണ്ടിയിട്ട്, അതുപോലെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. പക്ഷെ ഈ ഒരൊറ്റ സോപ്പിൽ തന്നെ ഈ മൂന്ന് ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. മോയ്സ്ചറൈസർ ആണ് സാധാരണ നമുക്ക് എന്താ പറയാ, കുളി കഴിഞ്ഞ് ഫാനിന്റെ ചുവട്ടിലൊക്കെ പോയി നിൽക്കുന്ന സമയത്ത് സ്കിന്നിൽ ഫീൽ ചെയ്യുന്ന ഡ്രൈനെസ് നമുക്ക് ഇതിൽ ഉണ്ടാവില്ല. നമ്മൾ ആ ഒരു ഡ്രൈനെസ് ഇല്ലാതാക്കി എന്താ പറയാ, മോയ്സ്ചറൈസിങ് നിലനിർത്തി സ്കിന്നിനെ സോഫ്റ്റും സ്മൂത്തും ഒക്കെ ആക്കാൻ, ബ്യൂട്ടിഫുൾ ആക്കാൻ സഹായിക്കുന്ന ഒരു സോപ്പാണ് നമ്മുടെ സോഫ്റ്റ് വാഷ് വൈറ്റ് പേൾ സോപ്പ്. അതിന്റെ ഒരു വേറൊരു ബെനിഫിറ്റ് ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി അടങ്ങിയിട്ടുണ്ട്. ആന്റി ബാക്ടീരിയൽ എന്താ, ജേംസിനെയായിട്ടും ബാക്ടീരിയാസിനെയായിട്ടും ശരിക്കും ഇത് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് എല്ലാവർക്കും നല്ല സ്മെല്ലുള്ള സോപ്സ് ആണ് ഇഷ്ടം, അതുപോലെ തന്നെ ഇതും നല്ലൊരു ഫ്രാഗ്രൻസ് ആണ്, അതും ലോങ് ലാസ്റ്റിംഗ് ഫ്രാഗ്രൻസ് ആണ്. ഒരു കുളി കഴിയുമ്പോഴത്തേക്കും ആ ഒരു ഫ്രാഗ്രൻസ് പോകുന്നില്ല, മറിച്ച് ഇത് നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യുന്ന ഒരു സ്മെല്ലാണ്. മാത്രമല്ല റിച്ച് ക്രീമി ലാദർ, റിച്ച് ക്രീമി ലാദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ സോപ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് ശരിക്കും നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ സ്കിന്ന് ഡ്രൈ ആയി വലിഞ്ഞു പോകുന്നൊക്കെ ഒരു അനുഭവം ഉണ്ടാവാറുണ്ട്. ഈ ഒരു സോപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് റിച്ച് ക്രീമി ലാദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു മോയ്സ്ചറൈസിങ് ഇഫക്റ്റ് നമ്മുടെ ശരീരം ഒട്ടാകെ ഇതിലുണ്ടാകും. സോ ഈ ഒരു സോപ്പിന്റെ പ്രത്യേകത ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇത്രയാണ് സോഫ്റ്റ് വാഷ് വൈറ്റ് പേൾ സോപ്പിന്റെ ബെനിഫിറ്റ്സ്. ഇനി പേസ്റ്റും സോപ്പും ബ്രഷും കഴിഞ്ഞ പിന്നെ നമുക്ക് ആവശ്യം, വളരെ അത്യാവശ്യം ആവശ്യമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഹാൻഡ് വാഷ്. സാധാരണ നമ്മൾ കണ്ടുവരുന്ന ബ്രാൻഡ്സ് ഹാൻഡ് വാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നോർമലി ഹാൻഡ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്. ഇവിടെ നമ്മുടെ ഹാൻഡ് വാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3-in-1 ആണ്. എന്താണ് 3-in-1? ആ 3-in-1 ബെനിഫിറ്റ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഹാൻഡ് വാഷും ആണ്, ഷവർ ജെല്ലാണ്, അതുപോലെ തന്നെ ബബിൾ ബാത്തായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഈ ഹാൻഡ് വാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നോർമലി ഉള്ള ബ്രാൻഡ്സിൽ പി എച്ച് ബാലൻസ്ഡ് ആയിരിക്കില്ല. പി എച്ച് ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെമിക്കൽ ഫ്രീ ആണ്, എന്താ പറയുക, ഡിറ്റർജൻസ് ഫ്രീ ആയിട്ടുള്ള കാര്യമാണ് ഈ ഒരു പി എച്ച് ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ ഈ ഒരു ഹാൻഡ് വാഷ് പി എച്ച് ബാലൻസ്ഡ് ആണ്, അതായത് സോപ്പ് ഫ്രീ ഫോർമുല. മാത്രമല്ല ഒലിവ് ഓയിൽ ഡെറിവേറ്റീവ് എക്സ്ട്രാക്ട് കൂടി ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ ബെനിഫിറ്റ്സ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. നമ്മുടെ സ്കിന്നിന് സോഫ്റ്റും സ്മൂത്തും ആക്കി നിലനിർത്തുന്നു. ആന്റി ബാക്ടീരിയൽ, നമ്മൾ എന്തിനാ ഹാൻഡ് വാഷ് ചെയ്യുന്നത്? നമ്മൾ പുറത്തൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ജേംസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹാൻഡ് വാഷ് ചെയ്യുന്നത്. അതും ആ ഒരു ചീത്ത സ്മെല്ലോ കാര്യങ്ങളോ വേർപ്പണങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനും ബാക്ടീരിയാസിനും ജേംസിനൊക്കെ നശിപ്പിക്കാനും ഇതിൽ ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് സഹായിക്കുന്നുണ്ട്. ഒലിവ് ഓയിൽ ഡെറിവേറ്റീവ്, ഒലിവ് ഓയിൽ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞ ചില ഹാൻഡ് വാഷസ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്ന് പറ്റ ഡ്രൈ ആയിപ്പോ, ഇതങ്ങനെ ആവില്ല. ബിക്കോസ് ഇതിൽ ഒലിവ് ഓയിൽ ഡെറിവേറ്റീവ് എക്സ്ട്രാക്ട് ഉള്ളതുകൊണ്ട്. പിന്നെ ഏറ്റവും മെയിൻ ആയിട്ട് സ്മാർട്ട് ആൻഡ് അട്രാക്റ്റീവ് പാക്കിംഗ്. ഈ ഒരു ഹാൻഡ് വാഷിന്റെ ബോട്ടിൽ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇഷ്ടം തോന്നി യൂസ് ചെയ്യാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ ഷവർ ജെല്ലായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ മോദി കെയർ ബോഡി പഫിൽ ഒരൊറ്റ പഫ് മതി നമ്മുടെ ഫുൾ ബാത്തിങ്ങിന് വേണ്ടിയിട്ട്. സോ ഈ ഒരു ഹാൻഡ് വാഷ് നമുക്ക് 3 ഡിഫറെന്റ് ഫ്രാഗ്രൻസിൽ നമുക്ക് മോദി കെയർ കമ്പനി മാർക്കറ്റ് ചെയ്ത് തരുന്നുണ്ട്. ഗ്രീൻ ആപ്പിൾ ഫ്രാഗ്രൻസ്, അതുപോലെ സ്ട്രോബെറി, അതുപോലെ സിട്രസി ലൈം. നല്ല സ്മെല്ലാണ്, ഇതിൽ യാതൊരു തരത്തിലുള്ള കെമിക്കലും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഫേസ് വാഷ് ഒക്കെ പെട്ടെന്നൊക്കെ പുറത്തു പോയി വന്നിട്ട് ഒന്ന് മുഖം കഴുകണമെങ്കിൽ നമുക്ക് ഈ ഹാൻഡ് വാഷ് ഉപയോഗിച്ചിട്ട് ഫേസ് വാഷ് ചെയ്യാം. അപ്പൊ ഹാൻഡ് വാഷ് ഈ മൂന്ന് കാറ്റഗറിയാണ്, ഈ ഒരു മൂന്ന് ഫ്രാഗ്രൻസിലാണ് വരുന്നത്. ഇനി നമുക്ക് കിച്ചണിലേക്ക് ഒന്ന് പോയി നോക്കാം. കിച്ചണിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് മെയിൻ ആയിട്ട് നമ്മുടെ പാത്രങ്ങൾ കഴുകാനായിട്ട് നമ്മൾ യൂസ് ചെയ്ത് വരുന്ന സ്റ്റീലിന്റെ വൂൾ. ഈ സ്റ്റീലിന്റെ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടർ സ്ക്രബ് എന്നാണ് നമ്മുടെ പ്രോഡക്റ്റിന്റെ പേര്.
വണ്ടർന്ന് പറഞ്ഞ പോലെ തന്നെ അതിൽ ശരിക്കും അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പറ്റുന്ന ഒരു സ്റ്റീൽ സ്ക്രബ്ബ് തന്നെയാണ്. അതായത് സിംഗിൾ സ്റ്റീൽ സ്റ്റാൻഡ് കൊണ്ട് നിർമ്മിച്ചതാണ് ഈ ഒരു വണ്ടർ സ്ക്രബ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ ടഫസ്റ്റ് ആയിട്ടുള്ള സ്റ്റെയിൻസ് നമ്മളിപ്പോ ഒരു പാത്രത്തിൽ പ്രഷർ കുക്കറിലോ പോട്ട്സിലോ കടായിലോ ഒക്കെ കറകൾ പിടിച്ചു കഴിഞ്ഞാൽ നമുക്കത് റബ്ബ് ചെയ്ത് കളയാൻ ഇതിൽ എന്താ പറയുക, നമ്മുടെ ഈ ഒരു സ്റ്റീൽ സ്ക്രബ്ബ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് യാതൊരു തരത്തിലുള്ള സ്ക്രാച്ചസ് ഒന്നും വരാതെ തന്നെ ഇതുകൊണ്ട് നമുക്ക് നീക്കം ചെയ്യാൻ സാധിക്കും. ഇത് റസ്റ്റ് ഫ്രീ ആണ്, ഡ്യൂറബിൾ ആണ്. കാരണം ഇത് ഷെയ്പ് ലെസ് ആവുന്ന മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് ഇത് ചീത്തയായി പോകില്ല. ഒരുപാട് കാലം നമുക്ക് ലാസ്റ്റ് ചെയ്യും. ഒരു പാക്കറ്റിൽ 4 സ്ക്രബ്സ് ആണ് വരുന്നത്. ഇത് വേഴ്സറ്റൈൽ ആണ്. കാരണം നമുക്ക് എന്താ പറയാ, ഈ വെജിറ്റബിളിന്റെ സോറി ഓവൻസ് ഗ്രിൽസ് ഇവിടെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. സെറാമിക് യൂട്ടൻസിൽസിലൊക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ വണ്ടർ സ്ക്രബ്ബ്. നെക്സ്റ്റ് നമുക്ക് ഇപ്പം നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞ് നമുക്കൊന്ന് ഫ്രഷ് ആകാൻ വേണ്ടിയിട്ട് പുറത്തൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഡിയോഡ്രൻറ് യൂസ് ചെയ്യും. അപ്പൊ നമുക്ക് രണ്ട് കാറ്റഗറിയിൽ നമുക്ക് മോദി കെയറിലെ ഡിയോഡ്രൻസ് അവൈലബിൾ ആണ്. എസെൻഷ്യൽ പെർഫ്യൂം ഡിയോ സ്പ്രേ. എസെൻഷ്യൽ പെർഫ്യൂം ഡിയോ സ്പ്രേയിൽ തന്നെ വേറെ 3 ഫ്രാഗ്രൻസിൽ ഡിയോ സ്പ്രേസ് വരുന്നുണ്ട്. ഇത് ഡിയോ സ്പ്രേ മൊമെന്റം എന്നുള്ളൊരു ഫ്രാഗ്രൻസ് ആണ്. ഇത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ബോഡി സ്പ്രേ ആണ്. നെക്സ്റ്റ് വരുന്ന ഒരു കാറ്റഗറി വെലോസിറ്റി. വെലോസിറ്റി മെൻ ബോഡി സ്പ്രേ ആണ്. മെൻ ബോഡി സ്പ്രേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യുന്ന എന്താ പറയുക, പ്ലസന്റ് ആയിട്ടുള്ള ഒരു സ്മെല്ലുള്ളൊരു ഒരു ബോഡി സ്പ്രേ ആണ് ഒരു വെലോസിറ്റി കാറ്റഗറിയിൽ. ഈ ഒരു 100 TV ബാസ്കറ്റിൽ ഈ ഒരു പ്രോഡക്ട്സ് ഒക്കെ നിങ്ങൾ ഉൾപ്പെടുത്തി ബില്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോഡക്ട്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് നമ്മൾ അറിയുന്ന ആളുകൾക്കൊക്കെ നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. സോ ഈ രണ്ട് കാറ്റഗറി നിങ്ങൾ മനസ്സിലാക്കുക. നെക്സ്റ്റ് പ്രൊട്ടക്ഷൻ മാസ്ക്. പ്രൊട്ടക്ഷൻ മാസ്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇന്നത്തെ ഒരു കാലഘട്ടം കോവിഡ് പാൻഡമിക് സിറ്റുവേഷനിൽ നമുക്ക് ഒരിക്കലും ഇനി അങ്ങോട്ട് എത്ര മാസങ്ങൾ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും എന്നൊക്കെ പറയാൻ പറ്റില്ല. കാരണം അത്രക്കും വേർസ്റ്റ് സിറ്റുവേഷൻസ് ഒക്കെ നമ്മൾ കടന്നുപോയി. ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 layers ഓഫ് ഫിൽട്രേഷൻ സിസ്റ്റം നടത്തുന്ന ഒരു മാസ്കാണ്. നമ്മുടെ ഈ ഒരു മാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിൽ 2-3 ഡിഫറെന്റ് കളേഴ്സിലും സൈസസിലൊക്കെ, ലാർജ് മീഡിയം എന്നുള്ള സൈസസിലൊക്കെ നമുക്ക് കമ്പനി അവൈലബിൾ ആക്കി തന്നിട്ടുണ്ട്. 50 പ്രാവശ്യം വാഷ് ചെയ്തിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇതിൽ നമുക്ക് എന്താ പറയുക, ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് തന്നെ നമുക്ക് എന്താ പറയുക, ഡസ്റ്റ് ഫ്രീ ആണ്. പുറത്തുനിന്നുള്ള പൊടിപടലങ്ങളോ കാര്യങ്ങളോ നമുക്ക് നമ്മുടെ ശ്വാസനാളിയിലേക്ക് എത്താത്ത രീതിയിൽ നമുക്ക് എല്ലാ തരത്തിലുള്ള പ്രൊട്ടക്ഷൻ ശരിക്കും ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. പിന്നെ എക്സ്ട്രാ കംഫർട്ട് പ്രീമിയം പ്രൊട്ടക്ഷൻ മാസ്ക്. ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്താ പറയുക, നമുക്ക് പിക്ചറിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും പഞ്ചാബ് ഭാഗത്തൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ഇവിടെയും യൂസ് ചെയ്ത് വരുന്നുണ്ട്. മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ, സ്ത്രീകൾ പർദ്ദേന്റെ മേലെയായിട്ട് ഈ ഒരു മാസ്ക് യൂസ് ചെയ്യുന്നുണ്ട്. വളരെ കംഫർട്ടബിൾ ആണെന്ന് കേട്ടു. കാരണം നല്ല രീതിയിൽ ബ്രത്ത് എടുക്കാനും എല്ലാ തരത്തിലും വളരെ കംഫർട്ടബിൾ ആണെന്ന് അറിഞ്ഞു. സോ ഈ രണ്ട് കാറ്റഗറിയിലൂടെ വേറെയും പിങ്ക് കളറിലും ആഷ് കളറിലൊക്കെ അവൈലബിൾ ആണ്. ഈ ഒരു ഫിൽട്രേഷൻ സിസ്റ്റം മാസ്ക് യൂസ് ചെയ്ത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഡബിൾ മാസ്കിന്റെ ഒന്നും ആവശ്യമില്ല. ഒരൊറ്റ മാസ്കിൽ തന്നെ നമുക്ക് വേണ്ട പ്രൊട്ടക്ഷൻ കിട്ടും. നെക്സ്റ്റ്, നമുക്ക് എല്ലാവർക്കും ചിലപ്പോൾ ഡെയിലി എന്നോണം അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ അല്ലെങ്കിൽ വീക്ക്ലി വൺസ് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഷാംപൂസ്. ഷാംപൂ കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫ്രൂട്ട് ഓഫ് അത് നമുക്ക് മോദി കെയറിൽ 3 കാറ്റഗറീസിൽ ഷാംപൂസ് വരുന്നുണ്ട്. ഇത് വളരെ മൈൽഡ് ആയിട്ടുള്ളൊരു കാറ്റഗറി ആണ്. വളരെ മൈൽഡ് ആയിട്ട് ഡെയിലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാറ്റഗറിയാണ് ഫ്രൂട്ട് ഓഫ് എർത്തിന്റെ കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിൽ നമുക്ക് ചില ആളുകൾക്ക് മുടികൊഴിച്ചിലിന്റെ പ്രശ്നം ഉണ്ടാവും, ചില ആളുകൾക്ക് ഡാൻഡ്രഫിന്റെ പ്രശ്നം ഉണ്ടാവും, എന്നിങ്ങനെ രണ്ട് രീതിയിലുള്ള പ്രശ്നങ്ങൾ കണ്ടുവരുന്ന ആളുകൾക്ക് ഡെയിലി ചിലപ്പം യാത്രയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഷാംപൂ യൂസ് ചെയ്യേണ്ടി വരാറുണ്ട്. അതുകൊണ്ട് തന്നെ 200 ml പാക്കിങ്ങിലും 100 ml പാക്കിങ്ങിലും കമ്പനി നമുക്ക് അവൈലബിൾ ആക്കി തന്നിട്ടുണ്ട്. ഇതിൽ ജോജോബ ആൻഡ് ഹെന്ന ആൻഡ് ജോജോബ ഹെയർ ഫോൾ കൺട്രോൾ ഷാംപൂ വരുന്നുണ്ട്. ഡെയിലി നമുക്ക് യൂസ് ചെയ്യാം. വളരെ കൂളിംഗ് എഫക്റ്റ് ആണ്. എന്താ പറയുക, സാധാരണഗതിയിൽ വേറെ മറ്റുള്ള ബ്രാൻഡ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഷാംപൂസ് ഒക്കെ യൂസ് ചെയ്തതിന് തലയ്ക്ക് ഒരു ചൂട് അനുഭവപ്പെടാറുണ്ട്. ഇത് അങ്ങനത്തെ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കില്ല. വളരെ മൈൽഡാണ്. ഡെയിലി നമുക്ക് യൂസ് ചെയ്യാം. മാത്രമല്ല ഷാംപൂ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് പേർക്ക് അറിയാത്തൊരു കാര്യമാണ് മുടി കണ്ടീഷൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഷാംപൂവിന്റെ കൂടെ തന്നെ കമ്പനി നമുക്ക് അലോവെറ ആൻഡ് ആൽമണ്ട് ഓയിൽ എക്സ്ട്രാക്ട് ഉള്ള കണ്ടീഷണർ കൂടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഷാംപൂ യൂസ് ചെയ്യുന്ന ആളുകൾ മസ്റ്റായിട്ടും കണ്ടീഷണർ കൂടി യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. മാത്രമല്ല ഇത് റീറ്റെയിലൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് വളരെ ഈ സിമ്പിളായിട്ട് അഫോർഡബിൾ റേറ്റിലുള്ളത് കൊണ്ട് തന്നെ ആളുകൾക്ക് ഷെയർ ചെയ്യാൻ വളരെ സിമ്പിളായിട്ട് സാധിക്കും. സോ ഈ ഒരു ഷാംപൂ കൂടി നിങ്ങൾ മനസ്സിലാക്കുക. കണ്ടീഷണർ കൂടി ബില്ലിംഗിൽ ഉൾപ്പെടുത്തുക. നെക്സ്റ്റ്, സലോൺ ഹെയർ ഓയിൽ വിത്ത് കണ്ടീഷണർ.
ഇത് നമ്മൾക്ക് ഒരുപാട് പേര് മുമ്പ് കാലങ്ങളിലൊക്കെ പുളി കഴിഞ്ഞതിന് ശേഷം പല ബ്രാൻഡിന്റെ ഒക്കെ ഹെയർ ഓയിൽസ് യൂസ് ചെയ്യുന്നുണ്ടാവും. നമ്മുടെ ഈ ഒരു ഹെയർ ഓയിലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ്. നമ്മളെ മുടിക്ക് മുടി പാറി പോവാതെ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പം ഷാമ്പു ഒക്കെ യൂസ് ചെയ്യും. ഷാമ്പു ഒക്കെ ചെയ്ത സമയത്ത് മുടി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മുടി ഉണങ്ങി കഴിഞ്ഞാൽ മുടി പാറാതിരിക്കാൻ വേണ്ടി നമ്മളിന്ന് ഈ ഒരു ഇത്തിരി ഹെയർ ഓയിൽ എടുത്തിട്ട് തലയിൽ തേക്കും. ഈ ഒരു ഹെയർ ഓയിലിന്റെ ഒരു ബെനിഫിറ്റ് അത് മാത്രമല്ല, നമ്മളെ മുടിന്റെ സ്ട്രെങ്ത് കൂട്ടാൻ, അതുപോലെ അകാല നിര തടയാൻ വേണ്ടിയിട്ട്, അതുപോലെ ടാങ്കിൾഡ് ഫ്രീ ഹെയർ, അതായത് കെട്ടുകുടുങ്ങിയ മുടിയഴകൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഈ ഒരു ഹെയർ ഓയിൽ സഹായിക്കും. ഇതിലെ കണ്ടന്റ് എന്ന് പറയുന്നത് വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് മുടിയെ കാത്തു സൂക്ഷിക്കാൻ പറ്റും. ആൽമണ്ട് ഓയിലും വിറ്റാമിൻ ഇയും സിലിക്കൺ കണ്ടീഷണേഴ്സ് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. മുടിനെ നറിഷ് ചെയ്യും, അതായത് പോഷക സമൃദ്ധമായിട്ട് സ്ട്രെങ്തൻ ചെയ്യും. നമ്മുടെ വേരുകളൊക്കെ നല്ല രീതിയിൽ ബലമുണ്ടാക്കാൻ സഹായിക്കും. ടാങ്കിൾ ഫ്രീ ഹെയർ ആക്കും. അതുപോലെ എണ്ണമയമായിരിക്കും എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം. ഇത് അങ്ങനെ ഒന്നുമില്ല, എണ്ണമയം ഒന്നുമല്ല, നോൺ ഗ്രീസി ആണ്. അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ എല്ലാ ഏജസിലുള്ള ആളുകൾക്കും യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഒരു ഫ്രാഗ്രൻസ് എന്ന് ഫ്രഷ് ഫ്രാഗ്രൻസ് ആണ്. ചില ആളുകൾക്ക് മൈഗ്രെയിൻ പ്രോബ്ലംസ് ഉള്ളവർക്കൊക്കെ ഈ ഒരു സ്മെല്ല്, ചില സ്മെല്ലുകളൊന്നും പറ്റില്ല, പക്ഷെ ഈ ഒരു സ്മെല്ല് എന്ന് പറഞ്ഞാൽ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു സ്മെല്ലാണ്, പ്ലസന്റ് സ്മെല്ലാണ്. ഇത്രയും എന്താ പറയാ, ഒരു ഹെയർ ഓയിലിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. മുടിയുടെ എന്താ പറയാ, അകാല നേരം കുറയ്ക്കാനും കൂടി ഇത് സഹായിക്കുന്നുണ്ട്. ചെറിയ ഹെയർ ഓയിൽ കൂടെ നിങ്ങൾ ബില്ലിങ്ങിൽ ഉൾപ്പെടുത്താൻ യൂസ് ചെയ്യും. നെക്സ്റ്റ് ഈ ഒരു കാറ്റഗറി സാനിറ്ററി നാപ്കിൻ. സാനിറ്ററി നാപ്കിന്റെ പേര് തന്നെ ഫ്രീഡം എന്നാണ്. ഈ ഫ്രീഡം എന്ന് കേൾക്കുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ത്രീകൾക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പ്രോഡക്റ്റ് ആണ് ഒരു സാനിറ്ററി നാപ്കിൻ. നമുക്ക് എല്ലാ മന്ത്തിലും യൂസ് ചെയ്യേണ്ട ഒരു പ്രോഡക്റ്റ്. കമ്പനി നമുക്ക് മൂന്ന് സൈസസിൽ അവൈലബിൾ ആക്കി തന്നിട്ടുണ്ട്, എക്സ് ലാർജ്, ലാർജ് ആൻഡ് റെഗുലർ. ഇതിന്റെ പ്രത്യേകത നമുക്ക് നോക്കാം. ഇത് 5-in-1 ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. പല രീതിയിലുള്ള എന്താ പറയുക ബെനിഫിറ്റ്സ് ഉണ്ട്. കൈറ്റിൻ, ആനയോൺ, നാനോ സിൽവർ ടെക്നോളജി, ഫാർ ഇൻഫ്രാറെഡ് ആൻഡ് മാഗ്നറ്റിക്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻഫെക്ഷൻസിനെ തടയാൻ, ആന്റി മൈക്രോബിയൽ ഏജന്റ് അടങ്ങിയിട്ടുള്ളതാണ്, ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാൻ സഹായിക്കുന്നതാണ്, ആന്റിസെപ്റ്റിക് ആണ്, ആന്റി വൈറൽ ഏജന്റ് ആണ്, അതുപോലെ ബ്ലഡ് സർക്കുലേഷൻസ് ഇംപ്രൂവ് ചെയ്യാനും ഡാമേജസിനെ റിപ്പയർ ചെയ്യാനും സഹായിക്കുന്നതാണ്. പിന്നെ വേറൊരു പ്രത്യേകത, കംപ്ലീറ്റ് ആയിട്ട് ഇത് കോട്ടൺ ആണ് നിർമ്മിച്ചിട്ടുള്ളത്. 8 ലെയറോട് കൂടിയാണ്. ഒരു പാക്കിൽ 15 സാനിറ്ററി നാപ്കിൻസ് ആണ് ഉണ്ടാവുക. നമുക്ക് യാതൊരു തരത്തിലുള്ള ഇച്ചിങ്ങോ ഇറിറ്റേഷനോ ഒന്നും ഇത് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നില്ല. പിന്നെ ചില ആളുകൾ റിവ്യൂ പറഞ്ഞിട്ടുള്ളതാണ് വളരെയധികം കംഫർട്ടബിൾ ആണ് യൂസ് ചെയ്യുന്നുള്ളത്. പ്രീമിയം സോഫ്റ്റ് കോട്ടൺ ആണ്. സോ എല്ലാവരും ഈ ഒരു പ്രോഡക്റ്റിലേക്ക് മാറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കാരണം അത്രയും നല്ല, ഇന്നത്തെ കാലത്ത് നമ്മൾ സ്ത്രീകളിൽ കണ്ടുവരുന്ന ഗർഭാശയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പ്രധാന കാരണം നമ്മൾ ഈ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന ലോക്കൽ ബ്രാൻഡ്സിന്റെ സാനിറ്ററി നാപ്കിൻസ് യൂസ് ചെയ്ത് വരുന്നതുകൊണ്ടാണ്. ചെറിയ കുട്ടികൾക്കടക്കം ഫൈബ്രോയിഡും ഇതുപോലെ സിസ്റ്റ്, ഇങ്ങനെയുള്ള പല രോഗങ്ങളും കണ്ടുവരുന്നുണ്ട്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും ഈ ഒരു നാപ്കിനിലേക്ക് നിങ്ങൾ മാറി നോക്കുക. കംപ്ലീറ്റ്ലി കോട്ടൺ ആണ്. അടുത്തൊരു കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് കാറ്റഗറി, ഫുഡ് ആൻഡ് ബെവറേജസ്. ഇതിൽ ഫസ്റ്റ് വൺ നമുക്ക് കാണാം, 400% പ്യുവർ ഇൻസ്റ്റന്റ് കോഫി. കോഫി എല്ലാവർക്കും ഇഷ്ടമാണ്. ഈ ഇതിനൊരു പ്രത്യേകത, ഇത് സെലക്ടഡ് ഫ്രം അറേബിക്ക ആൻഡ് റോബസ്റ്റ. ഇത് പ്യുവറായിട്ട് പ്രത്യേക രീതിയിൽ നിർമ്മിച്ചിട്ടുള്ളതാണ്. 100% പ്യുവർ ഇൻസ്റ്റന്റ് കോഫിയാണ്. നമ്മൾ ഏതൊരു ബ്രാൻഡ് യൂസ് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ആളുകൾക്ക് വരെ ഒരു തവണ നമ്മുടെ കോഫി പൗഡർ ഉപയോഗിച്ച് കോഫി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരിക്കലും ഈ ഒരു ബ്രാൻഡിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാനേ തോന്നുള്ളൂ. അത്രയേറെ ടേസ്റ്റാണ്, വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്മെല്ല് കൂടി ഇതിനുണ്ട്. വളരെ കുറഞ്ഞ ഉപയോഗം കൊണ്ട് തന്നെ നമുക്ക് ഒരു നല്ല ഒരു കപ്പ് സ്ട്രോങ് കോഫി നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അടുത്തൊരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഫോർട്ട് സി ടി സി ആൻഡ് ലോങ് ലീഫ് ടീ. ലോങ് ലീഫ് ടീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ചായ കുടിക്കുന്ന ശീലം നമ്മൾ മലയാളികൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പാക്കിലുള്ളത് നമ്മൾ ചായ വെക്കുന്ന സമയത്ത് തന്നെ, വെള്ളം വെക്കുമ്പോൾ തന്നെ നമ്മൾ ചായപ്പൊടി ഇടുന്നു. നമുക്ക് സ്ട്രോങ് ആണോ ഇനി ബ്ലാക്ക് ടീ ആണോ ഉണ്ടാക്കുന്നത്, അതിനനുസരിച്ചിട്ടുള്ള പൊടി നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ചായ. നമ്മൾ പരസ്യങ്ങളിൽ കാണുന്ന പോലെ ഉയരം കൂടുന്തോറും ചായന്റെ ടേസ്റ്റ് കൂടും. പറഞ്ഞ പോലെ തന്നെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചായ നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ വെള്ളം വെക്കുന്ന സമയത്ത് തന്നെ വെള്ളത്തിന്റെ കൂടെ തന്നെ ഈ ഒരു ചായപ്പൊടി തിളയ്ക്കുമ്പോൾ ശരിയായിട്ടുള്ള ടേസ്റ്റിലുള്ള ചായ നമുക്ക് ലഭിക്കുന്നതാണ്. നല്ലൊരു അരോമ, നല്ലൊരു സ്മെല്ലും, നമ്മളൊരു ശരിക്കും നല്ലൊരു എനർജൈസ് ആവും നമ്മൾ ഈ ഒരു ചായയോ കോഫിയൊക്കെ കുടിച്ചു കഴിഞ്ഞു. നെക്സ്റ്റ് സോൾട്ട് ഫ്ലേവേഴ്സ് ആക്റ്റീവ് റൈസ് ബ്രാൻ ഓയിൽ. ഈ ഒരു റൈസ് ബ്രാൻ ഓയിലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് റൈസിനോൾ റിച്ച്. നമുക്കറിയാം നമ്മുടെ കുക്കിങ്ങിൽ മെയിൻ ആയിട്ട് നമ്മള്
മാറ്റേണ്ട ഒരു കാര്യം. നമ്മുടെ വീടുകളിൽ കുക്കിംഗിന്റെ രീതി നമ്മൾ മാറ്റേണ്ടത് ആദ്യം നമ്മുടെ കുക്കിംഗ് ഓയിൽ മാറ്റിയിട്ടാണ്. ഈ ഒരു ഓയിലിന്റെ പ്രത്യേകത, ഇതിൽ വിറ്റാമിൻ എ ഡി ടു അതുപോലെ ഒറൈസനോൾ റിച്ച് ആണ്, ട്രാൻസ് ഫാറ്റ് ഫ്രീ ആണ്, നമുക്ക് ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കാനും നല്ല കൊളസ്ട്രോളിനെ കൂട്ടാനും സഹായിക്കുന്ന ഒരു കുക്കിംഗ് ഓയിലാണിത്. പെർഫെക്റ്റ് ഫോർ ഇന്ത്യൻ കുക്കിംഗ്. അതായത് പല ആളുകളും ചോദിക്കും ഇതിന്റെ ടേസ്റ്റ് ചീത്തയല്ലേ, സ്മെല്ല് ചീത്തയല്ലേ. ഒരിക്കലുമല്ല, എന്ത് പ്രോഡക്റ്റ് ആണോ, എന്ത് റെസിപ്പി ആണോ നമ്മൾ ഉണ്ടാക്കുന്നത്, എന്താണോ നമ്മുടെ ഡിഷ്, അതിന്റെ ടേസ്റ്റ് ശരിയായ രീതിയിൽ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ആക്റ്റീവ് റൈസ് ബ്രാൻ ഓയിലിലേക്ക് മാറാൻ വേണ്ടി ശ്രമിക്കുക. കാരണം നമുക്ക് മയണൈസ് ആയാലും ഗീ റൈസ് ആണെങ്കിലും ബിരിയാണി ആണെങ്കിലും എന്ത് തരം ഡിഷസ് ഉണ്ടാക്കാനായിട്ടും ഇറ്റാലിയൻ ആയാലും ചൈനീസ് ആയാലും നമുക്ക് റൈസ് ബ്രാൻ ഓയിൽ യൂസ് ചെയ്ത് കുക്ക് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിലുള്ള ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടാൻ സഹായിക്കും. സോ എല്ലാവരെയും ഒരു പ്രോഡക്റ്റ് മാറി യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി പറയാൻ പോകുന്നത് ക്ലീനിങ് സെക്ഷൻ ആണ്. ക്ലീനിങ് സെക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മോദി കെയർ പ്രോഡക്ട്സിൽ ഏറ്റവും മാസ്റ്റർ പീസ് ആയിട്ട് നമ്മളെല്ലാവരും എല്ലാവർക്കും വളരെ സിമ്പിൾ ആയിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്രോഡക്റ്റ് ആണ് ബിയോണ്ട്. ഈ ഒരു പിക്ചർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും ഇത് എന്തിനുള്ളത്. ടോയ്ലറ്റ് ക്ലീനർ, പവർഫുൾ ലിക്വിഡ് ടോയ്ലറ്റ് ക്ലീനർ, 90 seconds കളർ ചേഞ്ചിങ് ഫോർമുല. അതായത് ആദ്യത്തെ കളർ ചേഞ്ചിങ് ടെക്നോളജി കൊണ്ടുവന്ന കമ്പനിയാണ് മോദി കെയർ. ഇത് ഒഴിക്കുന്ന സമയത്ത് ഒരു ഗ്രീൻ കളർ ആയിരിക്കും, ഒരു 10-15 seconds ശേഷം ബ്രഷ് ചെയ്യുന്ന സമയത്ത് അത് ബ്ലൂ കളറിലേക്ക് ചേഞ്ച് ആവും. എന്നിട്ട് നമ്മൾ 90 secondsനുള്ളിൽ ബ്രഷിങ് ഫ്ലഷിങ് ചെയ്ത് കഴിഞ്ഞാൽ പച്ച വെള്ളമാണ് ടാങ്കിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ക്ലോസറ്റിലുള്ള ജേംസിനെയും ബാക്ടീരിയാസിനെയും ഒക്കെ കിൽ ചെയ്ത് ടോയ്ലറ്റിനെ ഫ്രഷ് ആക്കി, ജേം ഫ്രീ ആക്കി, വളരെ ഹൈജീനിക് ആക്കി പച്ചവെള്ളം ടാങ്കിലേക്ക് പോകും. നോർമലി നമ്മൾ മാർക്കറ്റിൽ കണ്ടുവരുന്ന ബ്രാൻഡുകളിൽ 90 seconds ഫോർമുല അല്ല, അതിലേറെ സമയം എടുക്കുന്നുണ്ട്. പല ആളുകളും അത് അറിയാത്തത് കൊണ്ട് തന്നെ സെപ്റ്റിക് ടാങ്ക് ഫില്ലാവുന്നതും പല രീതിയിലുള്ള പ്രശ്നങ്ങൾ കണ്ടുവരുന്നത് അതുകൊണ്ടാണ് ഇന്നത്തെ കാലം. സോ ബിയോണ്ട് ബ്ലൂ യൂസ് ചെയ്യാൻ തുടങ്ങിയതിനു ശേഷം ആളുകളിൽ ഒരുപാട് നല്ല റിവ്യൂ ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ബയോഡീഗ്രേഡബിൾ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ഇതിന്റെ ബോട്ടിൽസ് ഒക്കെ നിർമ്മിച്ചിട്ടുള്ളത്. അതായത് ഉപയോഗശേഷം നമ്മൾ മണ്ണിനടിയിൽ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ, ബോട്ടിൽ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ 6 months കൊണ്ട് മണ്ണിനോട് ലയിച്ചു ചേരുന്ന രീതിയിലാണ് ഇതിന്റെ ബോട്ടിൽസ് ഒക്കെ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പൊ യുണീക് കളർ ചേഞ്ചിങ് ടെക്നോളജി ഫോർമുല കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് മോദി കെയറിൽ ഈ ഒരു ബിയോണ്ട് ബ്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ അത്രയും നല്ല വേഴ്സറ്റൈൽ ആണ്. ഇന്ത്യൻ സ്റ്റൈൽ ടോയ്ലറ്റിനും വെസ്റ്റേൺ സ്റ്റൈൽ ടോയ്ലറ്റിനും സെപ്റ്റിക് ടാങ്കിനും ഒക്കെ വളരെ സൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ ബിയോണ്ട് ബ്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഒരു ബോട്ടിൽ നമുക്ക് മിനിമം 6 months യൂസ് ചെയ്യാൻ കിട്ടുന്നുണ്ട്. ഞാനടക്കം ഒരുപാട് പേര് റിവ്യൂ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മൾ ശരിക്കും പറഞ്ഞാൽ അത് അഫോർഡബിൾ കൂടിയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ പവർഫുൾ ഈ ഒരു ടോയ്ലറ്റ് ക്ലീനർ 90 seconds കൊണ്ട് നമുക്ക് നമ്മുടെ ജോലികളൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ തീർക്കാൻ പറ്റും. സോ എല്ലാവരും ഈ ഒരു ടോയ്ലറ്റ് ക്ലീനറിലേക്ക് മാറാൻ വേണ്ടി ശ്രമിക്കുക. അടുത്തൊരു ഹോം കെയർ സെഗ്മെന്റ് ആണ് വണ്ടർ ഡ്രോപ്പ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വണ്ടർ സ്ക്രബ് പോലെ തന്നെ വണ്ടർ ഡ്രോപ്പും വണ്ടേഴ്സ് സൃഷ്ടിക്കും. ഇത് അഡ്വാൻസ് കോൺസെൻട്രേറ്റഡ് ഡിഷ് വാഷിംഗ് ലിക്വിഡ് ആണ്, ബയോസേഫ് ഫോർമുല. അതായത് വെളിച്ചെണ്ണയുടെയും ചെറുനാരങ്ങയുടെയും എക്സ്ട്രാക്ട് ആണ് ഈ ഒരു വണ്ടർ ഡ്രോപ്പ് ലിക്വിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ ടഫസ്റ്റ് ആയിട്ടുള്ള കറകളുള്ള പാത്രങ്ങളിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു വണ്ടർ ഡ്രോപ്പ് ഒന്നോ രണ്ടോ തുള്ളി നമ്മൾ ഉറ്റിച്ചതിന് ശേഷം നമ്മുടെ വണ്ടർ സ്ക്രബ് യൂസ് ചെയ്തിട്ട് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് കഴുകാം. അതല്ല, ഡെയിലി നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന പാത്രങ്ങൾ കഴുകാനാണെന്നുണ്ടെങ്കിൽ നമുക്കിത് വളരെ ഇതിൽ തന്നെ ഡൈല്യൂട്ട് ചെയ്തിട്ട് തന്നെ യൂസ് ചെയ്യാം. കാരണം നമ്മുടെ കൈകൾക്കോ പാത്രങ്ങൾക്കോ യാതൊരു തരത്തിലുള്ള ദോഷം ഉണ്ടാക്കാത്ത രീതിയിലാണ് ഈ ഒരു പ്രോഡക്റ്റ് നിർമ്മിച്ചിട്ടുള്ളത്. ഇതും ബയോസേഫ് ഫോർമുല ആണ്, നാച്ചുറൽ ആണ്, ബയോഡീഗ്രേഡബിൾ ക്ലീനിങ് ഏജൻസ് ആണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. ഒരു തരത്തിലുള്ള ഫോസ്ഫേറ്റ്സോ ഹാംഫുൾ ബ്ലീച്ചിങ് ഏജൻസോ, സാധാരണഗതിയിൽ പലർക്കും കൈ ഡ്രൈ ആയിട്ട് വിണ്ട് കയറുന്നൊക്കെ പ്രശ്നങ്ങൾ കാണാറുണ്ട്. അത് നമ്മൾ യൂസ് ചെയ്ത് വരുന്ന ബ്രാൻഡുകൾ, മറ്റുള്ള ബ്രാൻഡുകളുടെ കെമിക്കലുകൾ നമ്മുടെ കയ്യിലേക്ക് വന്നാണ് പല രീതിയിലുള്ള സ്കിൻ പ്രോബ്ലംസ് നമുക്ക് ഉണ്ടാകുന്നത്. അപ്പൊ ഈ ഒരു പ്രോഡക്റ്റ് വണ്ടർ ഡ്രോപ്പ് എന്ന് പറഞ്ഞ ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ശരിക്കും നമ്മുടെ ഹാൻഡ്സ് ഒക്കെ സേഫാണ്. ചെറിയ കുട്ടികൾക്കടക്കം യൂസ് ചെയ്യാം. നല്ലൊരു സ്മെല്ല് കൂടി നമുക്ക് നമ്മുടെ പാത്രങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, ഇത് എല്ലാത്തിനും യൂസ് ചെയ്യാം. സ്റ്റെയിൻലെസ് സ്റ്റീലിൽ യൂസ് ചെയ്യാം, നോൺ സ്റ്റിക്ക് കുക്കറിൽ, ക്രിസ്റ്റൽ ഗ്ലാസ്സിൽ, കട്ട്ലറീസിൽ, എല്ലാ പാത്രങ്ങളിലും നമുക്ക് ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ലെസ് ക്വാണ്ടിറ്റി, അതായത് കുറഞ്ഞ ക്വാണ്ടിറ്റി തന്നെ നമുക്ക് ഡൈല്യൂട്ട് ചെയ്തിട്ട് ഒരുപാട് പാത്രങ്ങൾ നമുക്ക് കഴുകാൻ പറ്റും. വളരെ എക്കണോമിക്കലാണ്. 500 ml പാക്കിംഗ്, അങ്ങനെ നമുക്ക് 4 packets വണ്ടർ ഡ്രോപ്പ് ആക്കി മാറ്റാൻ പറ്റും. ഒരു ഒരു ബോട്ടിലിന് അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ₹50 വില വരുന്നുണ്ടാകും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ വണ്ടർ ഡ്രോപ്പ് എന്ന് പറഞ്ഞ ലിക്വിഡിന്റെ യൂസേജ് ഒക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട്
വെള്ളം കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തോ. ഒരുപാട് പതയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് നമ്മളത് ആ ഒരു കെമിക്കൽ എത്തിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ഈ ഒരു വെളിച്ചെണ്ണയും ചെറുനാരങ്ങയും മാത്രമുള്ള ഒരു കണ്ടന്റ് ആയതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ ക്ലീൻ ആവാനും അതുകൊണ്ട് തന്നെ വെള്ളത്തിന്റെ ഉപയോഗം വളരെ കുറഞ്ഞ രീതിയിൽ തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് നടക്കും. അടുത്തൊരു ഹോം കെയർ സെഗ്മെന്റ് ആണ് സ്റ്റെറി ക്ലീൻ. സ്റ്റെറി ക്ലീൻ മീൻസ് പവർഫുൾ ആൻഡ് സേഫ് ത്രീ ഇൻ വൺ ക്ലീനർ, ഡിസ്ഇൻഫെക്ടർ ആൻഡ് സാനിറ്റൈസർ. നമ്മൾ എല്ലാവർക്കും ഈ ഒരു കോവിഡ് സിറ്റുവേഷൻ വന്നതിന് ശേഷം ഭയങ്കര ജാഗ്രതയാണ് ക്ലീനിങ്ങിന്റെ കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്ലോർ ക്ലീനിങ്ങിൽ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഒരു പ്രോഡക്റ്റിന്റെ പേര് പോലെ തന്നെ ഇത് ശരിക്കും സ്റ്റെറിലൈസ്ഡ് ക്ലീനിങ് ആണ്. ഈ സ്റ്റെറിലൈസേഷൻ നമ്മൾ ശരിക്കും കേൾക്കാറ് ഹോസ്പിറ്റൽസിലും അതുപോലെ സലോൺസിലും ഒക്കെ ആണ് അല്ലെ. അതേപോലെ തന്നെ ഇവിടെ ശരിയായ രീതിയിലുള്ള ക്ലീനിങ് 100% ജേംസ് ഫ്രീ ആകാൻ വേണ്ടിയിട്ട് വളരെ ഇഫക്റ്റീവ് ആയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഫ്ലോർ ക്ലീനർ ആണ് സ്റ്റെറി ക്ലീൻ എന്ന് പറയുന്നത്. നമുക്ക് ഡിഫറെന്റ് ഫ്രാഗ്രൻസിൽ ഇതിൽ അവൈലബിൾ ആണ്. ഒറിജിനൽ, ലൈമൻ, ഖസ് എന്ന് പറഞ്ഞ മൂന്ന് ഫ്രാഗ്രൻസിൽ നമുക്ക് സ്റ്റെറി ക്ലീൻ അവൈലബിൾ ആണ്. 500 ml പാക്കിങ്ങിലും ഉണ്ട്. അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ട് വേറെ ഒരു പ്രത്യേക തരം സ്മെല്ല്, നല്ല പവർഫുൾ ആയിട്ട് ക്ലീൻ, കുറച്ചും കൂടി നല്ല രീതിയിൽ ക്ലീനിങ് നടക്കുന്ന അഡ്വാൻസ്ഡ് കൂടി നമുക്കുണ്ട്. അപ്പൊ ഈ ഒരു സ്റ്റെറി ക്ലീൻ ശരിയായ രീതിയിൽ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അണുവിമുക്തമായിട്ടുള്ളൊരു വീട് നമുക്ക് ശരിക്കും ഉണ്ടാക്കിയെടുക്കാം. കാരണം നമ്മുടെ കിച്ചണില് എന്താ പറയുക, കൗണ്ടർ ടോപ്സിലായാലും സിങ്സിലായാലും ചീത്ത സ്മെല്ലോ അല്ലെങ്കിൽ ചെറിയ പ്രാണികളുടെ ശല്യമോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സ്പ്രേ ബോട്ടിൽസിലാക്കിയിട്ട് നമ്മൾ ആ ഒരു സ്ഥലത്ത് സ്പ്രേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ആ ഈച്ചയുടെ ശല്യം, എല്ലാ തരത്തിലുള്ള പ്രാണികളുടെ ശല്യം ഒക്കെ, ചെതല് വരിക, പാറ്റ, ഉറുമ്പ് എന്നുള്ള സ്ഥലത്തൊക്കെ നമ്മൾ സ്പ്രേ ബോട്ടിൽസിലാക്കിയിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാം. നല്ല രീതിയിൽ നമുക്ക് അങ്ങനത്തെ ഉള്ള പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമാണ് ഈ ഒരു സ്റ്റെറി ക്ലീൻ എന്ന് പറയുന്നത്. വൺ സ്റ്റെപ്പ് ക്ലീനർ ആണ്, ഡിസ്ഇൻഫെക്റ്റ് ആണ്. അതുപോലെ സാനിറ്റൈസർ, നമ്മൾ സാനിറ്റൈസർ സെപ്പറേറ്റ് നമ്മുടെ കയ്യിൽ യൂസ് ചെയ്യും. പക്ഷെ നമ്മൾ നമ്മുടെ കൗണ്ടർ ടോപ്സിലും ഫ്ലോർസിലും ഒന്നും ഒരിക്കലും നമ്മൾ സാനിറ്റൈസേഷൻ ചെയ്യുന്നില്ല. പക്ഷെ ഈ ഒരു സ്റ്റെറി ക്ലീൻ എന്ന് പറഞ്ഞ ഒരു പ്രോഡക്റ്റ് നമുക്ക് സാനിറ്റൈസേഷൻ കൂടി ആ ഒരു എഫക്ട് കൂടി നമുക്കിത് കിട്ടുന്നുണ്ട്. എഫക്റ്റീവ് ജേർമിസൈഡ് ആണ്, ഫംഗിസൈഡ് ആണ്, വൈറസൈഡ്. അതായത് ഈ രീതിയിലുള്ള ജേർമ്സിനെയും ഫംഗസിനെയും വൈറസിനെ ഒക്കെ നമുക്ക് തുരത്താൻ സഹായിക്കുന്ന ഒരു ഫ്ലോർ ക്ലീനർ ആണ്. ഓക്കെ, ഇത് ഓൾറെഡി ഞാൻ പറഞ്ഞു, വൈറസൈഡ് ആണ്, സാനിറ്റൈസ്, ഡിയോഡറൈസ് ആൻഡ് ഫംഗിസൈഡ്. അടുത്ത ഒരു പ്രോഡക്റ്റ് നമ്മുടെ ഹോം കെയർ സെഗ്മെന്റിൽ വരുന്നത് ഫ്രൂവെജ്. ഫ്രൂവെജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിൽ തന്നെ രണ്ടും ഉണ്ട്, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ വാഷ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളിപ്പം ഇന്നത്തെ കാലത്ത് നമുക്ക് കിട്ടുന്ന പച്ചക്കറി ആയാലും ഫ്രൂട്ട്സ് ആയാലും വളരെയധികം വിഷമയമായിട്ടാണ് നമ്മളെ കൈകളിലേക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ പലരും ശരിക്കും അതിനെക്കുറിച്ച് വളരെയധികം ബോധോഡാണ്. കാരണം തലേ ദിവസം തന്നെ ചിലപ്പോൾ വെള്ളത്തിലൊക്കെ നമ്മളെ പച്ചക്കറി ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് വെച്ചിട്ട് പിറ്റേ ദിവസമൊക്കെ എടുക്കുന്നുണ്ടാവും. അങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യമില്ല. ശരിക്കും നമുക്ക് വളരെ സിമ്പിളായിട്ട് എഫക്റ്റീവ് ആയിട്ട് നല്ലൊരു പ്രോഡക്റ്റ് നമുക്ക് മോദി കെയർ കമ്പനി തന്നിട്ടുണ്ട്. സോപ്പ് ഫ്രീ ഫോർമുല ആയിട്ടുള്ള ഫ്രൂവെജ് വാഷ്. അതായത് ഇതിൽ അഴുക്കുകളെ നീക്കം ചെയ്യാൻ സഹായിക്കും. നമുക്കറിയാം ഫ്രൂട്ട്സിലൊക്കെ വാക്സസ് ഒക്കെ ഉണ്ട് എന്ന് നമ്മൾ ഒരുപാട് തവണ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും, കണ്ടിട്ടും കേട്ടിട്ടൊക്കെ ഉണ്ടാവും. അതുപോലെ ആ മെഴുകിനെ കളയാൻ ബാക്ടീരിയാസിനെയും ജേംസിനെയും പെസ്റ്റിസൈഡ്സിനെയും ഫംഗസിനെ ഒക്കെ തുരത്താൻ സഹായിക്കുന്ന നല്ല സ്മെല്ലുള്ള സോപ്പ് ഫ്രീ ഫോർമുല ആയിട്ടുള്ള ഫ്രൂവെജ് വാഷ്. നമുക്ക് നോക്കാം എന്താണ് അത് ചെയ്യുന്നത്. റിമൂവ്സ് 99.99% ജേംസ്, ബാക്ടീരിയാസ് ആൻഡ് ഫംഗസ്. എന്താണ് ഇത് ചെയ്യുന്നത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഫ്രൂട്ട്സിന്റെ വെജിറ്റബിൾസിന്റെ ഫ്രഷ്നെസ് നിലനിർത്തിയിട്ട് തന്നെ ഇതിലുള്ള എല്ലാ ജേംസിനെയും ബാക്ടീരിയാസിനും ഇത് കില് ചെയ്യും. പിന്നെ പെസ്റ്റിസൈഡ്സ്, നമ്മൾ മരുന്നടിക്കുമല്ലോ പച്ചക്കറിയും ഫ്രൂട്ട്സിലൊക്കെ, അതിന് അതുപോലെ മെഴുക്, കെമിക്കൽസ് ഒക്കെ ഇതിന് തുരത്താൻ സഹായിക്കും. ഇപ്പൊ എങ്ങനെയാണോ നമുക്ക് ശരീരത്തിന് സേഫോ ഹെൽത്തോ ആയിട്ടുള്ളത് അതേ രീതിയിൽ തന്നെ ഇത് നിലനിർത്താൻ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറ്റും. 100% സേഫ് ഇൻഗ്രീഡിയൻസ് ആണ്. അതായത് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ മൗത്ത് വാഷിലും ജെൽസിലും ഒക്കെ യൂസ് ചെയ്യണം. നമ്മൾ മൗത്ത് വാഷ് യൂസ് ചെയ്യുമ്പോൾ ശരിക്കും നമ്മൾ വയലിപ്പം ഇറങ്ങിപ്പോയാലും ഒരു പ്രശ്നവുമില്ല. അതേ ഇൻഗ്രീഡിയന്റ് ആണ് ഈ ഒരു ഫ്രൂവെജിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട്, അതായത് 1 ലിറ്റർ വെള്ളത്തിൽ നമ്മൾ 10 ml ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വെറും 3 മിനിറ്റ് മാത്രം നമ്മൾ സോക്ക് ചെയ്ത് വെച്ചാൽ മതി. നമുക്ക് നല്ല രീതിയിൽ ഇത് കഴുകി പിന്നെയും വെള്ളം പച്ചവെള്ളത്തിൽ കഴുകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം കുക്ക് ചെയ്യാനും അതുപോലെ ഫ്രൂട്ട്സ് നമുക്ക് കഴിക്കാനും. ഇത് ക്ലോറിൻ ഫ്രീ ആണ്, സോപ്പ് ഫ്രീ ആണ്, ആൽക്കോഹോൾ ഫ്രീ ആണ്. ഇത് നമുക്ക് 50 വാഷസ് പെർ ബോട്ടിൽ ഓർ 5000 ml ഓഫ് സൊല്യൂഷൻ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാഷിന് ശരിക്കും നമുക്ക് 5 രൂപയേ വരുന്നുള്ളൂ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫാമിലിയിൽ ഒരു തരത്തിലുള്ള രോഗങ്ങൾ വരുത്താതിരിക്കാൻ ഈ ഒരു ഫ്രൂവെജ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ
സഹായിക്കും. പലതരത്തിലുള്ള രോഗങ്ങളാണ് നമ്മൾ തന്നെ കൊണ്ടുവരുന്നത്, പുറത്തുപോയി വാങ്ങിക്കൊണ്ടുവരാം. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നമ്മളെ വീട്ടിൽ വെക്കുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് നമ്മുടെ രോഗങ്ങളെ തടഞ്ഞു നിർത്താൻ സഹായിക്കും. 100% സേഫ് ഇൻഗ്രീഡിയൻസ് ആണ്, ഓൾറെഡി ഇതൊക്കെ പറഞ്ഞു, ക്ലോറിൻ ഫ്രീ, ആൽക്കഹോൾ ഫ്രീ ആൻഡ് പ്രിസർവേറ്റീവ്. നെക്സ്റ്റ് ലോണ്ട്രി കെയർ. നമ്മൾ ഒരുപാട് സെഗ്മെന്റ്സ് കണ്ടു, പക്ഷെ ഈ ഒരു സെഗ്മെന്റ് നമ്മൾ കണ്ടില്ല. ഇത് ലാസ്റ്റ് ആൻഡ് ഫൈനലി വാഷ്മേഡ് മാറ്റിക് കോൺസെൻട്രേറ്റഡ് ഡിറ്റർജന്റ് പൗഡർ. ഇതിൽ എന്താ അടങ്ങിയിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമുക്ക് ഫ്രണ്ട് ലോഡിംഗ് വാഷിംഗ് മെഷീൻസിൽ യൂസ് ചെയ്യാൻ പറ്റും. ഫ്രണ്ട് ലോഡിങ്ങിലും ടോപ്പ് ലോഡിങ്ങിലും ഒരുപോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ വാഷിംഗ് പൗഡറാണ് ഇത്. വളരെ കുറഞ്ഞ രീതിയിലുള്ള ഉപയോഗം മാത്രമേ ഇതിന് വേണ്ടുള്ളൂ. മറ്റുള്ള വാഷിംഗ് പൗഡേഴ്സ് നമ്മൾ 2 സ്കൂപ്സ് ഇടുകയാണെങ്കിൽ ഇത് വെറും 1 സ്കൂപ്പ് കൊണ്ട് തന്നെ വളരെ നല്ല രീതിയിൽ നമ്മുടെ വെള്ള വസ്ത്രങ്ങളൊക്കെ ആണെങ്കിൽ തന്നെ വളരെ ബ്രൈറ്റ് ആയിട്ട് നമുക്ക് മറ്റുള്ള കളർ വരുത്തിക്കാനുള്ള ഏജന്റോ കാര്യങ്ങളോ ഒന്നും വേണ്ടാതെ തന്നെ വളരെ നല്ല രീതിയിൽ വെള്ള വസ്ത്രങ്ങളെ പോലും തൂവെള്ളയാക്കി മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു വാഷ്മേഡ് ഡിറ്റർജന്റ് പൗഡറാണ് ഇതിൽ. എന്താ പറയാ, നല്ല സ്മെല്ല്, അതുപോലെ കുറഞ്ഞ വെള്ളത്തിൽ തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള എന്താ പറയാ സോഫ്റ്റ്നെസ് അടങ്ങിയിട്ടുള്ള ഒരു വാഷിംഗ് പൗഡർ ആണ്. മൈൽഡ് ആണ്, നമ്മുടെ ക്ലോത്ത്സിന് അതിന്റെ സ്വാഭാവികത നിലനിർത്തിയിട്ട് തന്നെ നമുക്ക് നമ്മുടെ വാഷിംഗ് ശരിയായ രീതിയിൽ നടക്കുന്നതാണ്. ഹൈലി കോൺസെൻട്രേറ്റഡ് ഫോർമുല ആയതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ ഉപയോഗം മാത്രം മതി. നമുക്ക് ഒരു പാക്കറ്റ് കൊണ്ട് തന്നെ 33 വാഷസ് നമുക്ക് ഒരു പാക്കറ്റ് യൂസ് ചെയ്യാൻ പറ്റും. ഡയറക്റ്റ് യൂസേജ് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം, വേണമെങ്കിൽ നമുക്കിത് ബക്കറ്റ് വാഷും ചെയ്യാം. ബക്കറ്റ് വാഷ് ആണെങ്കിൽ 1 സ്കൂപ്പ് മതി, മെഷീൻ വാഷ് ആണെങ്കിൽ നമുക്ക് 2 സ്കൂപ്പ്. ഇത്രയാണ് സോ ക്ലോത്ത്സ്. ഫോർ എക്സാമ്പിൾ 30 മിനിറ്റ് എങ്കിലും ബക്കറ്റ് വാഷ് ആണെങ്കിൽ സോ ആദ്യം നമ്മുടെ അലക്കാനുള്ള വസ്ത്രങ്ങൾ സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഹാൻഡ് വാഷ് പോലെ തന്നെ നമുക്കിത് അലക്കിയെടുക്കാൻ സാധിക്കും. സോ ഇത്രയാണ് 100 BB പ്രോഡക്റ്റ് ബാസ്കറ്റിലുള്ള പ്രോഡക്ട്സ്. ഈ ഒരു പ്രോഡക്റ്റ് റേഞ്ച് നിങ്ങൾ ശരിയായ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി 100 BB ബില്ലിങ്ങിൽ നിങ്ങൾ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഇഫക്റ്റീവായിട്ട് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് 100 BB നിങ്ങൾക്ക് ചെയ്യാനും നിങ്ങളുടെ ടീമിൽ പുതിയതായിട്ട് വരുന്ന ആളുകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനും സാധിക്കും. കാരണം ഞാൻ എൻ്റെ ടീമിലേക്ക് ഈ ഒരു ടീം ഗ്ലോബൽ മെൻഡേഴ്സ് ഇത് നമുക്കിത് തന്ന സമയത്ത്, ഈ ഒരു സ്ട്രാറ്റജി നമുക്ക്, ഈ ഒരു കോൺസെപ്റ്റ് നമുക്ക് തന്ന സമയത്ത്, ഇത് ഞാൻ എൻ്റെ ടീമിലേക്ക് അപ്ലൈ ചെയ്തപ്പോൾ വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് ഉണ്ടായത്. അതുപോലെ തന്നെ നമ്മുടെ ടീം ഗ്ലോബലിൽ ഒരുപാട് ലീഡർഷിപ്പിൽ നിൽക്കുന്ന വലിയ അപ്ലൈങ് ലീഡേഴ്സ് എല്ലാവരും ഇത് ഏറ്റെടുത്തുകൊണ്ട് തന്നെ വലിയൊരു തരംഗം തന്നെ ശരിക്കും 100 BB സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ ഒരു സ്ട്രാറ്റജി ശരിക്കും ഇംപ്ലിമെൻറ്റ് ചെയ്തപ്പോൾ എല്ലാ മാസവും മിനിമം 200+ 100 BB ഉള്ള മെമ്പേഴ്സിന് എൻ്റെ ടീമിൽ എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. സോ ഇത്രയാണ് 100 BB പ്രോഡക്റ്റ് ബാസ്കറ്റ് ട്രെയിനിങ്. വൺസ് അഗൈൻ താങ്ക് യു ടീം ഗ്ലോബൽ, താങ്ക് യു വിജേഷ് കുമാർ സർ, താങ്ക് യു സോ മച്ച്. സോ നമുക്ക് നമ്മുടെ പ്രോഗ്രാം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ഇത്രയാണ് ഒരു സെഷൻ. എല്ലാവരും നല്ല രീതിയിലൊരു കാര്യങ്ങൾ മനസ്സിലാക്കുക, ടീമിലേക്ക് ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യാം, നല്ല രീതിയിൽ ടീമിനെ ബിൽഡ് ചെയ്യാം. താങ്ക് യു എല്ലാവർക്കും, എൻ്റെ എല്ലാവിധ വിജയാശംസകളും. താങ്ക് യു എവ്രി വൺ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ജയ് ഹിന്ദ്, ജയ് മോദി കേരള.